ഗാസയിലെ ഏറ്റവും തിരക്കുണ്ടായിരുന്ന വഴികളിലൂടെ നടന്നും കഴുത വണ്ടികളിലും കയറിയും വേഗം തെക്കോട്ടേക്ക് നീങ്ങുകയാണ് പലസ്തീനികാർ. ഇസ്രയേൽ പട്ടാളത്തിന്റെ ടാങ്കുകളുടെ അടുത്തുകൂടി പോകുമ്പോൾ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന പ്രാർത്ഥന പോലെ അവർ വെള്ളക്കൊടികൾ വീശും. എന്നിട്ടും നിരായുധരായ അവരെ ഇസ്രയേൽ പട്ടാളം വെടിവെച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ മരിച്ചു വീണവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ഗാസയിലെ ആംബുലൻസുകൾക്ക് അകമ്പടി സേവിക്കണമെന്ന് റെഡ് ക്രോസിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം. പരിപൂർണ അധിനിവേശം ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ യുദ്ധാനന്തര പദ്ധതി. ഹമാസിന്റെ പ്രധാന താവളമെന്ന് പറയുന്ന ഗാസ സിറ്റി വളഞ്ഞ ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം ശക്തമാക്കിയതോടെയാണ് വടക്കൻ ഗാസക്കാർ ഓടിപ്പോകുന്നത്. കരയാക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടം ഒഴിയാൻ ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിലും നാട്ടുകാരോട് നിർദ്ദേശിച്ചിരുന്നു. മുൻപ് നൽകിയ നിർദ്ദേശം ഒട്ടേറെ പേർ അനുസരിച്ചെങ്കിലും 3.5 ലക്ഷത്തോളം പേർ ഇപ്പോഴും അവിടെയുണ്ടെന്നാണ് US അനുമാനം. ഇവർക്ക് ഒഴിഞ്ഞുപോകാൻ സുരക്ഷിത പാതയൊരുക്കാൻ ശ്രമിക്കുന്ന സൈനികർക്കു നേരെ ഹമാസ് വെടിയുതിർക്കുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം പറയുന്നു. നാട്ടുകാരെ ഹമാസ് മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുകയുണ്ടായി. ഹമാസുമായുള്ള യുദ്ധം അവസാനിച്ച ശേഷം ഗാസയുടെ പൂർണ്ണമായ സുരക്ഷ ഇസ്രയേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ ആഹ്വാനങ്ങൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഹമാസിനെ നശിപ്പിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് വ്യക്തമാക്കി. ഗാസയ്ക്ക് മേലുള്ള ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇന്ത്യയാൽ കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് അക്രമം അവസാനിപ്പിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. ഇന്ത്യ കോളനിവൽക്കരണത്തോട് സമരം ചെയ്തും ചേരിചേരാ പ്രസ്ഥാനത്തിൽ സ്ഥാപകാംഗമായിരുന്നതും റൈസി ഓർമ്മിപ്പിച്ചു. പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് ലോകത്തിലെ എല്ലാ സ്വാതന്ത്ര്യ രാഷ്ട്രങ്ങളെയും രോഷാകുലമാക്കിയെന്നും ഇത് പ്രാദേശിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും ഇബ്രാഹിം റൈസി മോദിയോട് പറഞ്ഞതായി ഇറാൻ വ്യക്തമാക്കുന്നു. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കാനും ഉപരോധം നീക്കാനും ജീവകാരുണ്യ സഹായം എത്തിക്കാനുമുള്ള ആഗോള ശ്രമത്തെ ഇറാൻ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യയുമായുള്ള ഇറാന്റെ ബന്ധം തന്ത്രപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്താൻ ചാബഹാർ തുറമുഖത്തുൾപ്പെടെ ഇന്ത്യ കാര്യമായ നിക്ഷേപം ഇറക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതായും റൈസി പറഞ്ഞു. ഇസ്രയേലിന്റെ വ്യോമാക്രമണം ആശുപത്രികളെയും പള്ളികളെയും സ്കൂളുകളെയും പാർപ്പിടങ്ങളെയും ലക്ഷ്യം വെച്ചപ്പോൾ നിരപരാധികളായ ഒട്ടേറെ മനുഷ്യർക്ക് ജീവൻ നഷ്ടമായി. മനുഷ്യത്വപരമായി ചിന്തിക്കുമ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്തതാണ് ഇസ്രയേലിന്റെ പ്രവൃത്തിയെന്ന് ഇബ്രാഹിം റൈസി പറയുന്നു. വെടിനിർത്തലിനായി ആഗോളതലത്തിൽ നടത്തുന്ന സംയുക്ത പരിശ്രമങ്ങളെ ഇറാൻ പിന്തുണയ്ക്കുമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാനുള്ള നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും ഇബ്രാഹിം റൈസി വ്യക്തമാക്കി. 1967 6 ദിന അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ഗാസ പിടിച്ചെടുത്ത ഇസ്രയേൽ 2005 അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ചത്. പിറ്റേ വർഷം ഗാസയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസ് ജയിച്ചു. 2007 ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഹമാസിന്റെ കയ്യിലായി. ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന 240 പേരെ വിട്ടുകൊടുക്കാതെ ഗാസയിൽ വെടിനിർത്തില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. എന്നാൽ ചില പ്രദേശങ്ങളിലായി 1 മണിക്കൂർ ആക്രമണം നിർത്തിവെക്കാം, സാഹചര്യങ്ങൾ നോക്കി ജീവകാരുണ്യ സഹായത്തിന് വഴിയൊരുക്കാമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഗാസയിലുള്ളവർക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ യുദ്ധത്തിന് ചെറുവിരാമം വേണമെന്ന് ഇസ്രയേലിലെ പ്രധാന സഖ്യകക്ഷിയായ US ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വെടിനിർത്തലിനാണ് UN മറ്റു ഒട്ടേറെ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത്. സംഘർഷത്തിലുൾപ്പെട്ട കക്ഷികളുടെ സമ്മതത്തോടെ ഏറ്റുമുട്ടൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക എന്നതാണ് വെടിനിർത്തലിന് UN നൽകുന്ന നിർവചനം. 2 കൂട്ടരുമായി ചർച്ച ചെയ്തുണ്ടാക്കുന്ന ഉടമ്പടിയാണിത്. എന്നാൽ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി മാത്രം യുദ്ധഭൂമിയിലെ ചിലയിടങ്ങളിൽ അല്പനേരത്തേക്ക് ഏറ്റുമുട്ടൽ നിർത്തുക എന്നതാണ് US ഉദ്ദേശിക്കുന്നത്. ലെബനൻകാരെ ഇസ്രയേൽ ആക്രമിച്ചാൽ ഇരട്ടിയായി തിരിച്ചിരിക്കുമെന്ന സായുധ സംഘമായ ഹിസബുലയും മുന്നറിയിപ്പ് നൽകുന്നു.